വിധി എഴുതി പുതുപ്പള്ളി 72.91% പോളിംഗ് രേഖപ്പെടുത്തി. അതേസമയം പോളിംഗുമായി ബന്ധപ്പെട്ട് ഗുരുതരാരോപണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി 8 പഞ്ചായത്തുകളിൽ നിരവധി പേർ വോട്ട് ചെയ്യാനാകാതെ മടങ്ങി. ചോദിക്കാനെത്തിയ തന്നെ ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ചാണ്ടിയുമൻ പറഞ്ഞു. വരിയിലുണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാനാകാത്തത് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടറും വ്യക്തമാക്കി. ഞാൻ പറയുന്ന പ്രശ്നം എന്താണ്, ക്ലോസിയാസ് അയച്ചത് വലിയൊരു കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒത്തിരി പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പം എൻ്റെ അടുത്ത് നമ്മുടെ ബിജു പങ്കജാണ് പറഞ്ഞത്, ഒരു പൂജാരി 6 മണിക്ക് പൂജയുണ്ടെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. ഞാൻ ചോദിക്കുന്നത് എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണം? അത് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ 4 ബൂത്തുള്ളപ്പോൾ ഒരു ബൂത്തിൽ മാത്രമേ ഇങ്ങനെ, ആ ബൂത്തിൻ്റെ സൗകര്യം നിങ്ങൾ നോക്കൂ. എന്ത് ബേസിക് വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്, ബേസിക് സ്റ്റഡി ഇവിടെ നടന്നിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരു ഓക്സിലറി ബൂത്ത് അലോട്ട് ചെയ്തില്ല? ഞാനിത് ഉച്ച തൊട്ട് പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഉച്ചയ്ക്ക് ആർഒയെ വിളിക്കുമ്പോൾ അതേ ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞത്. അത് ഞാൻ കളക്ടറെ വിളിച്ച് അറിയിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയും ഇങ്ങനെ ഇത്രയും ബൂത്തിൽ ഒരുമിച്ച് പ്രശ്നം വരികയും ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രശ്നമില്ലേ? അത് അത്ര ഒരു സ്വാഭാവികമായിട്ടുള്ളതാണോ? 182 ബൂത്തും പൂർത്തിയായാലും ശരി, അതിനകത്ത് ഇത്രയും സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ വന്നില്ലേ? ഞാനവിടെ ചെന്നു, ഞാനവിടെ ചെന്ന് പ്രിസൈഡിങ് ഓഫീസറോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ചോദിച്ചപ്പോൾ ഒരു സംഘം ആൾക്കാർ കയറി വന്ന് വേളം ഉണ്ടാക്കുക. അപ്പം പ്രിസൈഡിങ് ഓഫീസർ പറയുന്നത് ഞാൻ ചോദ്യം ചോദിച്ചു, ഉത്തരം കൊന്നു, പോവാം. ഇവരോട് പറയുന്നില്ല പോവാൻ. അവിടുത്തെ പോലീസും ഒന്നും ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ച് അവിടെ സമാധാനപരമായി തീരണം അവിടുത്തെ പോളിംഗ്. ഞാനവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നില്ല. ഞാൻ ചോദിക്കുന്നത് ചിലർക്ക് ഒരവകാശം, സ്ഥാനാർത്ഥിയായി എനിക്ക് അവകാശമില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇല്ല, അങ്ങനെയെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ചെയ്യണ്ടേ? 1:17 കഴിഞ്ഞതാ, 6 മണിക്കോട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 3 മാത്രം. സോ ചിലപ്പോൾ മെഷീനുടെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോളിംഗ് പേഴ്സണുടെ കുറച്ചുള്ള ഡിലേ ആയിരിക്കാം. നമുക്കൊന്ന് അന്വേഷിക്കാം. എല്ലാം നേരിട്ട് സന്ദർശിച്ചതാണ്. ആൻഡ് നമ്മുടെ റൂൾ പ്രകാരം 6 മണിക്കുള്ള എല്ലാവർക്കും എത്ര സമയമായാലും നമ്മൾ വോട്ട് ചെയ്ത് പോകാനുള്ള സംവിധാനമാണ്. So which means everyone, no one will deny the right to vote. വോട്ടർമാർ അധികം ഉള്ള ബൂത്തൊന്നും ഇല്ല, ശരാശരി നമ്പർ മാത്രമേ എല്ലാ ബൂത്തിലും ഉള്ളൂ. പക്ഷേ ഇവിടെ മാത്രമാണ് ഇത്ര ഒരു സ്ലോ പ്രോസസ്സ്. അതെ, നമുക്ക് അത് എന്താണെന്ന് നോക്കാം. 179 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 3 മാത്രം. 88 നമ്പർ ബൂത്തിൽ രാവിലെ മുതൽ തന്നെ. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പുതുപ്പള്ളി വിധി എഴുതിയിരിക്കുന്നു, 72% പോളിംഗ്. അതോടൊപ്പം ചില പരാതികളും ഉയർന്നിട്ടുണ്ട്, ചില ബൂത്തുകളിൽ പരാതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പുതുപ്പള്ളിയിലെ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം പുറത്തു വന്നിരിക്കുന്നത് 72.91% പോളിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അന്തിമ ഏകദേശം ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്ന കണക്കാണ്. ഒരുപക്ഷേ അന്തിമ പോളിംഗ് ശതമാനവും കണക്കും ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരീകരിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഈ വോട്ടിംഗ് മെഷീനുകളുടെ സ്വീകരണ പോയിന്റിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിൻ്റെ ഒരു സ്ഥിരീകരണമായിട്ടുള്ള കണക്ക് ലഭിക്കൂ. പക്ഷേ എന്നിരുന്നാലും ഏകദേശം സ്ഥിരീകരിക്കാവുന്ന ഒരു കണക്ക് തന്നെയാണ് 72.91% പോളിംഗ് എന്നുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും 8 പഞ്ചായത്തുകളിലും 70% പോളിംഗ് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ആകെ 176,412 വോട്ടർമാരുള്ളതിൽ 128,624 വോട്ടർമാർ ഈ ഒരു ദിവസം പോളിംഗ് ചെയ്തു, വോട്ടെടുപ്പിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം, മുന്നണികളെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് വോട്ടെണ്ണൽ ദിനമായ 8-ാം തീയതിയിലേക്ക് അവർ പ്രവേശിക്കുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് ദിനത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് പല ബൂത്തുകളിലും പോളിംഗ് വളരെ വൈകി എന്നുള്ളതാണ്. നിശ്ചിത സമയമായിട്ടുള്ള 6 മണിക്ക് ശേഷം 3 ബൂത്തുകളിൽ പോളിംഗ് തുടർന്നു. ഈ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വൈകിയത് 88-ാം നമ്പർ ബൂത്താണ്, അതായത് മണർക്കാട് പഞ്ചായത്തിലാണ്. ആ മണർക്കാട് പഞ്ചായത്തിലെ ബൂത്തിലെ പോളിംഗ് അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാന വോട്ടർ പോളിംഗ് അവസാനിപ്പിക്കുമ്പോൾ 7 മണി ആയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ രാവിലെ മുതൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു, വോട്ടിംഗ് മന്ദഗതിയിൽ പുരോഗമിക്കുന്നത് സംബന്ധിച്ച പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ അതിനെ സമയമില്ല, കൃത്യമായിട്ടുള്ള സമയത്ത് പരിഹരിക്കാൻ തയ്യാറായില്ല എന്നും, അതുപോലെ തന്നെ മറ്റ് പാമ്പാടിയിലെ ഒരു പോളിംഗ് ബൂത്തിലെത്തിയ
നേടിയപ്പോൾ അവിടെ തർക്കിക്കേണ്ടി വന്നു, പലരുമായി തർക്കം നേരിടേണ്ടി വന്നു എന്നുമാണ് ചാണ്ടി ഉമ്മൻ പരാതിപ്പെട്ടത്. ഈ പരാതി രേഖാമൂലം കളക്ടറെ അറിയിക്കുകയും മാത്രമല്ല കളക്ടർക്ക് ഇത് സംബന്ധിച്ച് നേരിട്ട് മണർക്കാട് ബൂത്തിൽ വെച്ച് പരാതിപ്പെടുകയും ചെയ്തു. ഈ പരാതിയിന്മേൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. ചാണ്ടിയുമ്മന്റെ പരാതിയിന്മേലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ഏറെ വാശിയോടെ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഇനി 8-ാം തീയതി ഇപ്പോൾ ഏതാണ്ട് ഭേദപ്പെട്ട ഒരു പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം ആർക്കെല്ലാം ഉപകാരപ്പെടും, ഈ ഒരു ആർക്കെല്ലാം അനുകൂലമായിരിക്കും ഈ പോളിംഗ് എന്ന് നമുക്ക് 8-ാം തീയതി അറിയാം. ഏതായാലും പോളിംഗിന് ശേഷവും സ്ഥാനാർത്ഥികൾ മികച്ച പ്രതികരണം തന്നെയാണ്, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം തന്നെയാണ് പോളിംഗിന് ശേഷം, വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം 3 സ്ഥാനാർത്ഥികളും പങ്കുവെച്ചത്.